السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، പ്രിയമുള്ളവരെ, സക്കാത്ത് നൽകേണ്ടത് ഏതൊക്കെ സാധനങ്ങളിലാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു സ്വർണവും അതേപോലെ വെള്ളിയും. 85 ഗ്രാം സ്വർണമോ അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയോ ഒരാളുടെ കയ്യിൽ ഒരു വർഷം നിലനിന്നാൽ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം എന്നായിരുന്നു നാം പറഞ്ഞത്. എന്നാൽ ഇന്ന് വ്യാപകമായ സംശയമുള്ളതും ആളുകളെല്ലാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ചോദ്യമാണ്, ആഭരണത്തിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്ന്. മഹാന്മാരായ പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ മിൻഹാജ് ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും, വയുസക്കൽ മുഹറമു മിനൻ നഖദി മിൻ ഹുലിയിൻ വഗൈരിഹി, ആഭരണമോ അല്ലാത്തതോ ആയ എല്ലാ സാധനങ്ങൾക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഹറാമായതാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. വഖദൽ മക്രൂഹു, കറാഹത്തായതും അങ്ങനെ തന്നെയാണ്. കറാഹത്തിന് ഉദാഹരണക്ക ലബ്ബത്തിൻ ഫില്ലത്തിൻ കബീറത്തിൻ ലിഹാജ വ സഗീറത്തിൻ ലിസീന, ഒരു വലിയ പൂട്ട് അല്ലെങ്കിൽ വാതിലിന്റെ താഴ് ഒക്കെ അതൊരാവശ്യം ആണെന്നത് കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് കറാഹത്താണ്. ഭംഗിക്ക് വേണ്ടിയാണെങ്കിൽ ചെറുതാണെങ്കിലും കറാഹത്താണ്. അപ്പൊ കറാഹത്തായതോ ഹറാമായതോ ആയ സ്വർണം ആണെങ്കിൽ, അത് ആഭരണം എന്ന നിലക്കായാലും ശരി, പാത്രങ്ങൾ എന്നോ മറ്റുള്ള സംഗതികൾ നിലക്കായാലും ശരി, അതിനെല്ലാം സക്കാത്ത് കൊടുക്കണം. ലൽ മുബാഹു, അനുവദനീയമായതിനല്ല. ഫില്ലഹരി ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച്, അപ്പൊ അനുവദനീയമായ ആഭരണത്തിന് ആണെങ്കിൽ സക്കാത്തില്ല. കാരണം ലി അന്നഹു മുഅദ്ദുൽ ഇസ്തിഅമാലിൻ മുബാഹിൻ, അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണത്. അതുകൊണ്ട് തന്നെ ഫാഷ്ബഹ അംത്യാത്തദ്ദാരി, വീട്ടിലുള്ള സാമഗ്രികളോട് അതേപോലെ തന്നെ അവിടെയുള്ള ഫർണിച്ചറുകളോടൊക്കെ അത് സാമ്യമായി. വീട്ടിൽ വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങിവെച്ചിട്ടുള്ള ഫർണിച്ചറിന് സക്കാത്ത് കൊടുക്കണം ആരും പറയുന്നില്ലല്ലോ. എന്ന പോലെയാണ് അനുവദനീയമായ ആഭരണങ്ങളാണെങ്കിൽ ആ ആഭരണത്തിൽ സക്കാത്തില്ല. അപ്പോ അനുവദനീയമല്ലാത്ത ആ രൂപത്തിലുള്ള അതാണെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കണം. ആഭരണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അമിതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ഹറാമാകും. അതേസമയത്ത് അമിതം എന്ന് പറയാത്ത അവസ്ഥയിലാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്. അപ്പൊ ഹറാമായ നിലക്കുണ്ടാക്കപ്പെട്ട ആഭരണമാണെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമുണ്ട്, 85 ഗ്രാം എത്തിയാൽ എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ 595 ഗ്രാം വെള്ളി എത്തിയാലും സക്കാത്ത് നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഉദാഹരണം, ഒരു പുരുഷൻ തനിക്ക് ധരിക്കാൻ വേണ്ടി, അവനൊരു പൊങ്ങച്ചക്കാരനാണെന്ന് വെച്ചോളൂ, കുറച്ച് ആഭരണങ്ങളൊക്കെ അവൻ ഉണ്ടാക്കി വെച്ചു. ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട്. എൻ്റെ ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കട്ടെ, നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സ്വർണത്തിന്റെ നല്ല നല്ല കട്ടിയുള്ള ഒരു ചെയിനൊക്കെ ഇങ്ങനെ കഴുത്തിലണിയ, അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മോതിരമൊക്കെ ഇങ്ങനെ കയ്യിലണിയ, അതൊക്കെ ഒരു വലിയ ഒരു സംഭവമായിട്ട് കാണുന്ന ആൾക്കാർ ഇന്നും ലോകത്തുണ്ട്. വാസ്തവത്തിൽ പുരുഷന്മാർക്ക് സ്വർണം ഹറാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഒരു സഹാബിയുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ മോതിരം ഒരിക്കൽ കണ്ടപ്പോൾ, നിങ്ങളിൽ ചിലർ നരകത്തിന്റെ ഒരു കട്ട എടുത്ത്, തീയിന്റെ ഒരു കട്ട എടുത്ത് കയ്യിൽ അണിയാൻ ആഗ്രഹിക്കുകയാണോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുകയും ആ സഹാബി ഉടനെ തന്നെ ആ മോതിരം എടുത്ത് താഴെ എറിയുകയും ചെയ്തു. അപ്പൊ അത് കണ്ടു നിന്ന മറ്റൊരാൾ അദ്ദേഹത്തോട് വന്നിട്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കൽ ഹറാമായതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അതേസമയത്ത് നിങ്ങളുടെ ഭാര്യക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ കൊടുത്തൂടെ. അപ്പൊ ആ സഹാബിയുടെ മറുപടി, ഓ പ്രിയപ്പെട്ട സഹോദര, നരകത്തിന്റെ കട്ടയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സാധനം ഞാൻ ഇനി എന്റെ കൈയോണ്ട് തൊടൂല. അതായിരുന്നു സഹാബത്തിന്റെ സമർപ്പണം. അതേസമയത്ത് ഇന്നിപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ സ്വർണത്തിന്റെ ചെയിനിട്ടാൽ അല്ലെങ്കിൽ സ്വർണത്തിന്റെ മോതിരം ധരിച്ചാൽ അവനോട് നമ്മൾ ആരെങ്കിലും അത് ഹറാമാന്ന് പറഞ്ഞാൽ ചിലപ്പോ അവന്റെ പ്രതികരണം, ചിലപ്പോ കേൾക്കാതെയോ അല്ലെങ്കിൽ കേട്ടിട്ട് തന്നെയോ, അദ്ദേഹത്തിന് അത് ധരിക്കാനുള്ള വകുപ്പില്ലാത്തോണ്ടുള്ള ചുരുക്കാണ് എന്നായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഒരു പുരുഷൻ അവര് ധരിക്കാൻ വേണ്ടി ആഭരണം ഉണ്ടാക്കി വെച്ചാൽ ആ ആഭരണം ഹറാമായ ആഭരണമാണ്. 85 ഗ്രാം മുതൽ എത്ര മേലോട്ടുണ്ടെങ്കിലും അതിന് 2% സക്കാത്തായിട്ട് കൊടുക്കണം. അതേസമയത്ത് സ്ത്രീകൾ അവർക്ക് ഉപയോഗിക്കൽ അനുവദനീയമായ അളവിലുള്ള ആഭരണങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ
അതിന് സക്കാത്ത് ഇല്ല എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അത് നമ്മൾ ഉപയോഗി ആഭരണം എന്ന നിലക്ക് ഉപയോഗിക്കാൻ എന്ന ലക്ഷ്യത്തോടുകൂടെ ഉണ്ടാക്കിയത് കള്ളന്മാരെ പിടിച്ചിട്ട് ലോക്കറിൽ കൊണ്ടുപോയി വെച്ചാലും എന്തല്ല അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ധാരാളം ആളുകൾ ഇപ്പൊ റമളാ മാസത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിന്നെ ലോക്കറിൽ 25 പവൻ സ്വർണ്ണമുണ്ടാവും, ലോക്കറിൽ ഇരിക്കുകയാണ്, ഉപയോഗിക്കണമൊന്നുമില്ല. അത് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം എന്താണെന്നതാണ് അതിന്റെ മാനദണ്ഡം. നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിന് പരിഹാരമായി. ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു നിക്ഷേപം എന്ന രൂപമാണ് അതിലുള്ളതെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോ ഒരു ഒരു മകൾക്കൊരു രക്ഷിതാവ് കല്യാണത്തിന്റെ സമയത്തോ മറ്റൊരു 100 പവൻ ആഭരണമൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. അത് ആഭരണമായിട്ട് അവൾ പലപ്പോഴായിട്ട് ഇട്ടോട്ടെ എന്ന ഉദ്ദേശത്തിനാണെങ്കിൽ അതിന് സക്കാത്ത് ഇല്ല എന്ന് തന്നെയാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതേസമയത്ത് അത് കൊടുക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് എന്താ, കുറച്ച് അവളുടെ ആവശ്യത്തിന് ഇടാനും ബാക്കിയൊരു നിക്ഷേപമായിട്ടിരിക്കട്ടെ. കാരണം ഇപ്പൊ ഭൂമിയിലൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താലൊക്കെ പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നും ഒരു നല്ല അസറ്റായിട്ട് നിലനിൽക്കും ഈ സ്വർണം എന്ന കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ആഭരണം തന്നെ ആക്കിയിട്ടാണെങ്കിലും നിക്ഷേപമാണ് ഉദ്ദേശമെങ്കിൽ അത് 85 ഗ്രാം മുതൽ എത്ര മേലോട്ടുണ്ടെങ്കിലും ഉള്ളതിനൊക്കെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. അപ്പൊ ഇവിടെ സാധാരണയായി ചോദിക്കുന്ന ചോദ്യം ലോക്കറിൽ വെച്ചിരിക്കുകയാണ് സ്ഥിരം ഉപയോഗിക്കുന്നൊന്നുമില്ല, അതല്ല വിഷയത്തിന്റെ മാനദണ്ഡം. ആഭരണമായി ഉപയോഗിക്കാൻ എന്ന ഉദ്ദേശത്തിനാണോ ഉണ്ടാക്കിയത് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് ലോക്കറിൽ വെച്ചാലും ശരി, കഴുത്തിൽ അണിഞ്ഞാലും ശരി എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏറ്റവും പ്രബലമായ നിലക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംഗതി. അതേസമയത്ത് നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ വിവിധങ്ങൾ തന്നെ തൊഫയിൽ തന്നെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഒരാള് അദ്ദേഹത്തിന്റെ ആഭരണം ലവിങ്കസറൽ ഹുലിയു ആ അനുവദനീയമായ ആഭരണം തന്നെ പൊട്ടി, അത് പൊട്ടിയിട്ട് അയാൾ അറിഞ്ഞു കസദ ഇസ്ലാഹു, അത് നന്നാക്കി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് നന്നാക്കി കൊടുക്കണം എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, കരുതുകയും ചെയ്തു. എന്നാ ഫലാ സക്കാത്ത ഫീഹി, അതിലെന്തില്ല, അതിലും സക്കാത്ത് കൊടുക്കണ്ടല്ല. കാരണം എന്താ, അത് ആഭരണമായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു, കരുതുകയാണ് ചെയ്യുന്നത്. വൈൻ അതേസമയത്ത് നമ്മൾ നോക്കുക, വൈനിഹ്താജലി സൗഖിൻ ജദീദിൻ, ആ ആഭരണം ഇനി പൊട്ടിയത് ഇനി രണ്ടാമത് ഉപയോഗിക്കണമെങ്കിൽ പുതിയതായിട്ട് ഉരുക്കി വീണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആഭരണമാക്കി മാറ്റേണ്ടതുണ്ട്. പൊട്ടി എന്നറിഞ്ഞതിന് ശേഷം ഒരു വർഷം പിന്നിടുകയും ചെയ്താൽ ഉറപ്പായിട്ടും അവനതിന് സക്കാത്ത് കൊടുക്കണം. ആഭരണം പൊട്ടി, പൊട്ടിയറിഞ്ഞ ശരിക്കും തകർന്ന് പോയിരിക്കുന്നു, ഇനി അതൊരു ആഭരണമാക്കി മാറ്റണമെങ്കിൽ വിളക്കി ചേർത്താലൊന്നും നടക്കില്ല, മറിച്ച് അത് വീണ്ടും ഉരുക്കിയിട്ട് ഒരു ആഭരണമാക്കി ഉണ്ടാക്കണം. ആ രൂപത്തിൽ ഉരിക്കണമെന്നവൻ വിചാരിച്ചെങ്കിലും ഒരു വർഷം അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നാൽ അതിന്റെ 2.5% 85 ഗ്രാം ഉണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കണം. എപ്പോഴാണ് അപ്പൊ അതിന്റെ കൊല്ലം കണക്കാക്കുക, വന്നക്കതൽ ഹൗലു മിൻഹൈനിൽ കസരി, പൊട്ടിയത് മുതലാണ് അതിന്റെ കൊല്ലം കണക്കാക്കേണ്ടത് എന്ന് ഇബ്നു ജറർ റളിയല്ലാഹു അൻഹു തന്നെ തൊഫയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പുരുഷന്മാര് അവർക്ക് ഹറാമായ നിലക്കുള്ള ആഭരണം അവരുണ്ടാക്കി വെച്ചാൽ അത് പിന്നെ ധരിക്കൽ ഹറാമാണ്, അതുകൊണ്ട് തന്നെ സക്കാത്ത് നിർബന്ധമാണ്. അതേസമയത്ത് അവിടെ നമുക്ക് കാണാം പുരുഷന്മാർക്ക് അനുവദനീയമായ ചില അളവുണ്ട്. ഉദാഹരണം മൂക്കിന്റെ ഭാഗം തകർന്നു, ഒരു മൂക്കുണ്ടാക്കി വെക്കണം എന്തുകൊണ്ട്, സ്വർണം കൊണ്ട്. എന്നാൽ ഇബ്നു ജർ റളിയല്ലാഹുന്നു തന്റെ തൊഫയിൽ രേഖപ്പെടുത്തുന്നു, മിൻഹാജിന്റെ മത്തനിൽ തന്നെ നമുക്ക് കാണാം, വയഹറുമു അലർ റജുലി ഹുലിയു ദഹബി, സ്വർണത്തിന്റെ ആഭരണം പുരുഷന് ഹറാമാണ്. ലല്ല അംഫു, മൂക്കല്ല, വല്ല അൻമില, വിരൽക്കൊടിയുമല്ല, വസ്സിന്നു പല്ലുമല്ല. അപ്പൊ പല്ല് പുരുഷൻ എന്തുകൊണ്ട് ഉണ്ടാക്കാം, സ്വർണം കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, എല്ലാവരും സ്വർണം കൊണ്ട് പല്ല് ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം, വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ പല്ലുണ്ടാക്കിയാൽ വൈൻ താഴ്ന്നത പല്ലിന്റെ എണ്ണം കൂടിയാലും ശരി, അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേസമയത്തിൽ ലെസ്ബാൾ, വിരലെന്താക്കാൻ പറ്റൂല, വിരൽ കൊടി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞപ്പോ വിരലെന്നെ ഉണ്ടാക്കാറുണ്ട്, അത് പറ്റൂല. അതുകൊണ്ട് അപ്പൊ എന്ത് കൊടുക്കേണ്ടി വരും, സക്കാത്ത് കൊടുക്കേണ്ടിയും വരും. അതേസമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് അഹല്ലുലഹു, പുരുഷന് ഹലാലാണ്, മിനൽ ഫില്ലത്തി അൽ ഖാത്തം, വെള്ളിയുടെ ഒരു മോതിരം അവന് ഹലാലാണ്. ഇജ്മാഅനിൽ തർക്കല്ല, ബൽ യുസന്നു,
എന്ന് മാത്രമല്ല വെള്ളിയുടെ ഒരു മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്ത് തന്നെയുണ്ട്. വലോഫിലിയ സാരി അത് ഇടത്തെ കയ്യിൽ ധരിച്ചാലും സുന്നത്ത് കിട്ടും. ലാക്കിന്ന ഹുഫിലിയ മീനി അഫലു, പക്ഷെ വലത്തെ കയ്യിൽ ധരിക്കലാണ് അത് ഏറ്റവും നല്ലത്. വലത്തെ കയ്യിന്റെ തന്നെ ചെറുവിരലിലാണ് അതിന്റെ സ്ഥാനം, അതുപോലെ ഇടത്തെ കയ്യിലാണെങ്കിലും ചെറുവിരലിലാണ് അതിന്റെ സ്ഥാനം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അമിതം എന്ന് പറയുന്നതുണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ സ്ത്രീക്ക് അത് ഉപയോഗിക്കൽ ഹറാമാവും. അമിതമായ ആഭരണം അവൾക്ക് പാടില്ല. ഉപയോഗിക്കൽ ഹറാമോ കറാഹത്തോ വന്നാൽ അവിടെ സക്കാത്തും വരും. അതിന്റെ മാനദണ്ഡം അതാണ്. അത് ഉപയോഗിക്കൽ ഹലാലാണെന്നാണോ പറയുന്നത്? എന്നാൽ അതിൽ സക്കാത്തില്ല സ്ത്രീകൾക്കുള്ള ആഭരണത്തിൽ. അത് നിക്ഷേപം എന്ന് കരുതിയാലല്ല, മറിച്ച് ആഭരണം എന്ന ഉപയോഗിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിന് ഉണ്ടാക്കിയതാണെങ്കിൽ. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഒരു ഉദാഹരണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കയ്യിൽ രണ്ടോ മൂന്നോ നാലോ മാലകളുണ്ട്. എന്നാൽ അതുകൊണ്ട് തെറ്റുവരുമോ? അത് അമിതെന്ന് പറയോ? പറയില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഈ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ഷറഹുൽ മുഹദബിൽ പറഞ്ഞു, ലവിത്തഖദ റജുലു ഖവാതിമ കസീറ, ഒരാൾ ഒരു പുരുഷൻ അവന് ഒരു മോതിരം ഹലാലാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരുപാട് മോതിരങ്ങൾ ഉണ്ടാക്കി വെച്ചു. അതിൽ മർഅത്തു അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാക്കി വെച്ചു, ഹലാഇല കസീറ, ഒരുപാട് പാദസരങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്തിനു വേണ്ടി? ലിയൽബസൽ വാഹിദ ബാദൽ വാഹിദ്, ഒന്നിന് ശേഷം മറ്റൊന്ന് ധരിക്കാൻ വേണ്ടി. ഇന്നൊന്ന് ധരിക്കണം, നാളെ വേറെ ധരിക്കണം എന്ന നിലക്ക് പാദസരങ്ങളുടെ എണ്ണം കൂട്ടി, അല്ലെങ്കിൽ മോതിരങ്ങളുടെ എണ്ണം പുരുഷൻ കൂട്ടി. എന്നാൽ അവിടെ ഫത്തരീഖാനി, രണ്ട് അഭിപ്രായമാണ് അവിടെ ഉള്ളത്. ഹക്കാഹു മറാഫ് യുവക റുഹിമം റാഫി റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ മദ്ഹബു, അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം, അൽ ഖത്ഉ ബിൽ ജവാസി, അത് ഉപയോഗിക്കൽ അനുവദനീയമാണെന്നാണ്. ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണത്തിലാണെങ്കിൽ എന്തില്ല? നമ്മൾ നേരത്തെ പറഞ്ഞു, സക്കാത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, അതേസമയത്ത് ഉപയോഗിക്കൽ ഹറാമാകുന്നതിന്റെ ഉദാഹരണവും പണ്ഡിതന്മാർ പറഞ്ഞു. 200 മിസ്കാല് വരുന്ന രണ്ട് പാദസരം ഒരു സ്ത്രീ ഉണ്ടാക്കി വെച്ചു. 200 മിസ്കാല് വരുന്ന രണ്ട് പാദസരം, അപ്പൊ എത്രയായി? 100 ചില്ലാരും പിന്നെ പവന് കൊണ്ടുള്ള പാദസരം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സ്വർണത്തിന്റെ ഒരു കട്ടി തന്നെ ആഭാസം എന്ന് പറയുന്ന അവസ്ഥയിലെത്തും. അപ്പൊ അത് അമിതമാണ്, അത് ഉപയോഗിക്കൽ ഹറാമാണ്, അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കുകയും വേണം. അങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്ന് വന്നാൽ ഈ അമിതമായതിന് മാത്രമല്ല കൊടുക്കേണ്ടി വരിക, മൊത്തമുള്ള സ്വർണത്തിനുള്ള സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന് കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കുക. സ്വർണത്തിന്റെ സക്കാത്തുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പൊ ഉള്ള ഏറെക്കുറെ സംശയങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേണമെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വ അലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.